നമസ്കാരം, ഐക്യ മീഡിയ മലയാളത്തിന് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ഒരു നടനാണ് മമ്മുക്ക. മമ്മുക്കയുടെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്തിട്ടുള്ള കോട്ടയം കുഞ്ഞച്ചൻ. അത് കോട്ടയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഒരു റൌഡിയുടെ കഥ പറഞ്ഞുള്ള സിനിമയായിരുന്നു. സിനിമ അന്നൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അതായത് 1990 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയുള്ള സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് പോലും എൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ. മമ്മൂക്കയെ നമുക്ക് നല്ല കളറായിട്ട് കാണാൻ പറ്റുള്ള ഒരു സിനിമയായിരുന്നു. നല്ല രസമാണ്. അത് ഒരു മാസ് പടമാണെന്ന് ചോദിച്ചാൽ മാസ് പടമെന്ന് പറയാം. ഒരു എന്താ പറയുക, കോമഡി പടമാണെന്ന് ചോദിച്ചാൽ കോമഡി പടമെന്ന് പറയാം. അങ്ങനെ വളരെ എല്ലാ ജോണറിലും പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. നല്ല രസമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപേ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കിട്ടി. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വരുന്നു. അപ്പോൾ നമ്മളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. മമ്മൂക്കയെ സ്നേഹിക്കുന്നവരും സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ 2 എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് മമ്മൂക്കയെ കോട്ടയം കുഞ്ഞച്ചനായിട്ട് നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ. നമ്മളൊക്കെ ആ സിനിമ കണ്ടിട്ടുള്ളത് TVയിലാണ്, അല്ലാതെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഈ സിനിമ ഉപേക്ഷിച്ചു. ചില അണിയറ പ്രവർത്തകരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ സിനിമ ഉപേക്ഷിച്ചു എന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അവർ കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സിനിമ മുൻകാലത്ത്, അതായത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയുടെ മുൻകാലത്തെ അണിയറ പ്രവർത്തകർ ഈ സിനിമ രണ്ടാമതും ചെയ്യാനുള്ള ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമ നിർത്തിവെച്ചതെന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു വാർത്ത, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമ രണ്ടാമതും വരാൻ പോവുകയാണ്. കോട്ടയം കുഞ്ഞച്ചൻ 2 എന്ന് പറഞ്ഞ പേരിലായിരിക്കും സിനിമ വരുന്നത്. നമ്മൾ ആദ്യം കേട്ടതുപോലെ തന്നെ മിഥുൻ മാനുവലാണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി തന്നെ കോട്ടയം കുഞ്ഞച്ചൻ 2 എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററൊക്കെ പുറത്തു വിട്ടിരുന്നു. അതിനുശേഷമാണ് ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നീക്കം ചെയ്യാൻ ഇവർക്ക് സാധിച്ചിരിക്കുന്നു. ഇനി സിനിമ സംഭവിക്കും. അപ്പോൾ 2019 അവസാനത്തോടു കൂടിയിട്ടായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതായത് 2020 ഒരു മധ്യത്തിലായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. ഈ വർഷം അവസാനം മാത്രമേ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, മമ്മൂക്കയ്ക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു തീർക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ഇനി വരാനിരിക്കുന്നത് മമ്മൂക്കയ്ക്കാണെന്ന് തോന്നുന്നു. ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു, ഇനി നടക്കാനിരിക്കുന്നു. അപ്പോൾ 2019 അവസാനത്തിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യും. പല നടന്മാർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമായിരിക്കും ഈ സിനിമയിലൂടെ മമ്മൂക്കയ്ക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ 1990 മമ്മൂക്കയെ എങ്ങനെ കണ്ടോ, അതേ രീതിയിൽ തന്നെയാണ് 2019 നമുക്ക് മമ്മൂക്കയെ കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള ബോഡി ലാംഗ്വേജിലുള്ള മാറ്റങ്ങൾ മമ്മൂക്കയ്ക്ക് സംഭവിച്ചിട്ടില്ല. 30 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും അന്ന് എങ്ങനെ ഉണ്ടായിരുന്നോ മമ്മൂക്ക, അതേ രീതിയിലാണ് മമ്മൂക്ക ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് പലർക്കും സാധ്യമാവില്ല. പല സിനിമകളുടെയും സെക്കൻഡ് പാർട്ട് ഒരുക്കുന്ന സമയത്ത് പല സംവിധായകരുടെയും ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് ആ നടന്മാരുടെ അന്നത്തെ ഒരു കരിയർ ഉണ്ടാവില്ല അവർക്ക്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു താരമൂല്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. അവർ കുറേ പ്രായമായിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അവർക്ക് അത്തരം കഥാപാത്രങ്ങൾ പണ്ട് ചെയ്തതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് 30 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഒരു 10 വർഷത്തെ കാലയളവിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയായിട്ട് പോലും ചെയ്താൽ വിജയിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് മാറിയിട്ടില്ല. അദ്ദേഹത്തിന് അന്നൊരു 30 വയസ്സുള്ള കഥാപാത്രമാണ് ചെയ്തതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു 40 വയസ്സുള്ള കഥാപാത്രമായിട്ട് പോലും അദ്ദേഹത്തിന് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. അത് വിശ്വസിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിനുണ്ട്. അത് ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ലക്ക് ഫാക്ടറാണ്. പിന്നെ നമ്മൾ മിഥുൻ മാനുവൽ തോമസിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരുപാട് സിനിമകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല കഴിവുള്ള ഒരു സംവിധായകനാണ്. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇത്തരത്തിലുള്ള സിനിമകൾ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന സമയത്ത് ഒട്ടും സിനിമാ ലോജിക്ക് ഇല്ലാത്ത ആളുകൾ വീണ്ടും ഇത്തരത്തിലുള്ള സിനിമകൾ ചിത്രീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ മിഥുൻ മാനുവൽ തോമസ് നല്ലൊരു സംവിധായകനാണ്. അവിടെ നമുക്ക് നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം, ഫ്രൈഡേ ഫിലിം ഹൗസ്, ഇതിനകത്ത് വിജയ് ബാബു ആണ് പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. വിജയ് ബാബു എന്ന് പറയുന്നത് നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല സിനിമകൾ ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. എന്തുകൊണ്ടും പോസിറ്റീവ് ഘടകങ്ങൾ മാത്രമാണ് നമ്മളെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചുറ്റും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 നമുക്കൊരു മാസ് ബമ്പർ ഹിറ്റ് നമുക്ക് മമ്മൂക്കയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരുപാട് വെയിറ്റ് ചെയ്യണം, 2020 വരെ വെയിറ്റ് ചെയ്യണം.
അതിനൊന്നും നമുക്ക് വിഷമമില്ല, സിനിമ സംഭവിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് ആണെന്നറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.